നമസ്കാരം യുവ ഡോക്ടറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പതിവുപോലെ നിങ്ങളുടെ ആരോഗ്യപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി ഇന്നും ആരോഗ്യ മേഖലയിൽ ഒരു വിദഗ്ധൻ നമ്മോടൊപ്പം ചേരുന്നു. ദീപക് ജയദേവ് പീഡിയാട്രിഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ബ്ലൂബെൽ മെഡിക്കൽ സെന്ററിൽ നിന്നാണ്. ബ്ലൂബെൽ മെഡിക്കൽ സെന്റർ കരാമയിലാണ്. പ്രത്യേകിച്ച് ബ്ലൂബെൽ മെഡിക്കൽ സെന്റർ ഇപ്പോൾ സൗജന്യ ബി പി, ബ്ലഡ് ഷുഗർ, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ് ടെസ്റ്റ് ഒക്കെ ഇപ്പോൾ സൗജന്യമായി നടത്തുന്നുണ്ട്. അതിന്റെ സമയം രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും ആണ് സമയം. ഒക്ടോബർ 10 ആരംഭിച്ച ഈ പ്രൊമോഷൻ ഒക്ടോബർ 25 വരെയുണ്ട്. അതുകൊണ്ട് ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി പറയാനുള്ളത്, നമ്മോടൊപ്പം ദീപക് ജയദേവാണ്. കഴിഞ്ഞ 15 വർഷമായി പീഡിയാട്രിക് മേഖലയിൽ ശിശു രോഗ വിദഗ്ധനായി ഈ മേഖലയിലെ വളരെ ടാലന്റ് ഉള്ള ഡോക്ടറെ തന്നെയാണ് നമുക്ക് ഇന്ന് അതിഥിയായി ലഭിച്ചിരിക്കുന്നത്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. പ്രേക്ഷകർക്ക് വിളിച്ചു തുടങ്ങാം. ഇന്നത്തെ നിങ്ങളുടെ ആരോഗ്യപരമായ സംശയങ്ങൾക്കുള്ള മറുപടിയുമായി ഡോക്ടർ ഉത്തരം നൽകാനായി റെഡിയാണ്. 0529611333 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ ആരോഗ്യപരമായ സംശയങ്ങൾക്കുള്ള മറുപടി തേടാവുന്നതാണ്. 6020 എന്ന SMS നമ്പറിൽ SMS അയച്ചും നിങ്ങളുടെ ആരോഗ്യപരമായ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഇന്ന് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ശിശുരോഗ വിദഗ്ധൻ തന്നെയാണ് ഡോക്ടർ ഇന്ന് നമ്മോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുട്ടികളിൽ കണ്ടുവരുന്ന ഡയേറിയ അല്ലെങ്കിൽ വയറിളക്കം, അതിനെക്കുറിച്ചാണ് ഡോക്ടർ വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമ്പർ ഓപ്പൺ ആണ്. 0529611333 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യപരമായ സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഡോക്ടർ, ഡയേറിയ എന്ന് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള ഒരു വേർഡാണ്. എന്താണ് ഡയേറിയ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളും ഇതിൻ്റെ എങ്ങനെയാണ് ഒരു കുട്ടിക്ക് ഡയേറിയ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും? ഡയേറിയ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ 3-4 തവണ മലം പോയി സാധാരണ ആളുകൾ വിചാരിക്കുന്നത് ഡയറിയ എന്നാണ്. പക്ഷെ അത് ഡയറിയ അല്ല. ഡയറിയ എന്ന് പറയുന്നത് 3-ൽ കൂടുതലോ തവണ അയഞ്ഞ് മലം അയഞ്ഞു പോവുക എന്നാലാണ് നമ്മൾ ഡയറിയ എന്ന് സംശയിക്കേണ്ട ആവശ്യമുള്ളൂ. ഡയറിയ പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും, പ്രധാനമായും ബാക്ടീരിയ, വൈറസ് അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ട്. ഏറ്റവും കൂടുതൽ ഡയറിയ ഉണ്ടാകുന്നത് റോട്ടാ വൈറസ് ഡയറിയാണ്, കേട്ട് കാണും. പക്ഷെ റോട്ടാ വൈറസ് ഡയറിയയിൽ ചിലപ്പോൾ വളരെ കൂടുതലായാൽ മാത്രമേ ഡോക്ടറെ കാണിക്കേണ്ട ആവശ്യമുള്ളൂ. സാധാരണ രീതിയിൽ റോട്ടാ വൈറസ് ഡയറിയ വന്നാൽ തന്നെയും ആദ്യത്തെ 1-2 ദിവസം ചെറിയൊരു പനി കാണും, അത് കഴിഞ്ഞ് ചിലപ്പം വൊമിറ്റിംഗ് കാണും, അതിൻ്റെ കൂടെ വയറ്റിളക്കം കാണും. വയറ്റിളക്കം ഒരു 5 ദിവസത്തിൽ കൂടുതൽ നിൽക്കാറില്ല. അപ്പോൾ അതിലൊന്നും ഇപ്പോൾ ഉടനെ പോയി ഡോക്ടറെ കാണേണ്ട ആവശ്യം വരുന്നില്ല. ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഡോക്ടറെ കാണിക്കേണ്ട അവസ്ഥ വരുന്നുള്ളൂ. ഇവിടെ നാട്ടിലെ അപേക്ഷിച്ച് ഈ അസുഖം ഇവിടെ എങ്ങനെയാണ് കണ്ടുവരുന്നത്? നാട്ടിലെ അപേക്ഷിച്ച് ഈ അസുഖം ഇവിടെ വളരെ കുറവാണ്. പ്രത്യേകിച്ച് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. പക്ഷെ ഡയറിയ ഇവിടെ സർവ്വസാധാരണമാണ്. പക്ഷെ കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. മിക്കവാറും ഇവിടുത്തെ ശുചിത്വം, പേഴ്സണൽ ഹൈജീൻ ഒക്കെ കൊണ്ടായിരിക്കണം. അതിന് അതുമാത്രമല്ല, ഇപ്പം റോട്ട വൈറസ് എന്ന് പറഞ്ഞ വാക്സിനേഷൻ ഉണ്ട്. അതെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, ഡയറിയ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി ഒരു പ്രേക്ഷകന്റെ SMS ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വയറിളക്കമായിട്ടല്ല വയറിന് അസ്വസ്ഥതകൾ കാണാറുണ്ട്, അത് ഈ ഒരു വൈറസിന്റെ പ്രസൻസ് കൊണ്ടായിരിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പേര് വെച്ചിട്ടില്ല. അല്ല, ഒരിക്കലും അല്ല. റോട്ടോ വൈറസ് ഡയറിയ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ പനി വരും, ഛർദി കാണാം, ഡയറി എന്തായാലും ഉണ്ടായിരിക്കും. റോട്ടോ വൈറസ് ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടാകാം. ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവല്ല ഈ ചില ഭക്ഷണത്തിനോടുള്ള അലർജി അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻടോളറൻസ്, ലൈക്ക് ഈ പശുവും പാലിനോടുള്ള പ്രോട്ടീൻ്റെ ഇൻടോളറൻസ് കൊണ്ട് വയറുവേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകും. അത് പശുവും പാല് നിർത്തിയാൽ തന്നെ അത് നിൽക്കണം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മലം ടെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. ഡോക്ടറെ കാണിച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാവുന്നതാണ്. ഇത് വരാതിരിക്കാനായിട്ട് എന്താണ് ഒരു നിർദ്ദേശം നൽകാനുള്ളത്? ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള വയറിളക്കം പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടക്കം തൊട്ട് പറയുകയാണെങ്കിൽ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്, അതായത് അമ്മയുടെ പാല് മാത്രം ആദ്യത്തെ 6 മാസം കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 99% വയറിളക്കം നമുക്ക് നിർത്താൻ പറ്റും. കാരണം വെച്ചാൽ അമ്മയുടെ പാലെന്ന് പറയുമ്പോൾ അത് ക്ലീനാണ്, നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അത് ചൂടാക്കുക ഒന്നും വേണ്ട, അത് നല്ല ക്ലീനായിട്ട് വരുന്നു. അമ്മയുടെ മുലപ്പാൽ 6 മാസം വരെ കൊടുക്കുന്നവർക്ക് നമ്മുടെ പ്രാക്ടീസിൽ കാണലേ ഇല്ല ഡയറിയ. പിന്നെ ഉള്ളത് കൈ സോപ്പ് വെച്ച് കഴുകുക. കുട്ടിക്ക് കുറുക്കുണ്ടാക്കി കൊടുക്കുന്ന മുമ്പേ മാതാപിതാക്കൾ കൈ നന്നായിട്ട് സോപ്പ് വെച്ച് കഴുകുക.
അതല്ലാതെ തന്നെ ഭക്ഷണം വൃത്തിക്ക് പാചകം ചെയ്തു കൊടുക്കുക പിന്നെ മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കുന്ന കുറക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു നല്ലൊരു പരിധി വരെ നമുക്ക് ഈ വൃത്തി ശുചിത്വം കൊണ്ട് തന്നെ നമുക്ക് ഈ ഡയറി ഇല്ലാണ്ട് തന്നെ ആക്കാൻ പറ്റും ഇൻക്ലൂഡിങ് ഈ റോട്ട വൈറസ് പിന്നെ വരുന്ന എന്ന് പറയുമ്പോഴത്തേക്കും ഇത് പേഴ്സൺ ടു പേഴ്സൺ കോണ്ടാക്ട് അതായത് വേറൊരു കുട്ടിയിൽ നിന്ന് ഉണ്ടായി അല്ലെങ്കിൽ വേറൊരു ആളിന് ഡയറി ഉണ്ട് അതിൽ നിന്ന് അങ്ങനെ വരാം ഓക്കെ ഡോക്ടർ അതിലേക്കൊക്കെ കടക്കുന്നതിന് ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു ഹലോ നമസ്കാരം ഹലോ നമസ്കാരം ഹലോ 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 നമസ്കാരം ആരാണ് സംസാരിക്കുന്നത് എന്റെ പേര് സീമ എന്നാണ് ഓക്കെ സീമ ഡോക്ടറോട് ചോദിച്ചോളൂ ഓക്കെ ഡോക്ടർ എന്റെ മോന് 3 വയസ്സുണ്ട് ഇപ്പം ഒരു മാസമായിട്ടാണ് ഹലോ ആ കേൾക്കാം ചോദിച്ചോളൂ ആ ഒരു മാസമായിട്ട് അവൻ നേഴ്സറി പോയി തുടങ്ങിയത് അപ്പൊ നിർത്താതെ അവനെ ഓൾഡ് ആണ് ജലദോഷം ഒരു മാസമായിട്ട് ജലദോഷമുണ്ട് നഴ്സറി പോയി തുടങ്ങിയിട്ട് എത്ര നാളായി ഇപ്പൊ 1 മന്ത് ആയിട്ടേ ഉള്ളൂ 1 മന്ത് ആയിട്ടേ ഉള്ളൂ ഒരു മാസമായിട്ട് ജലദോഷമുണ്ട് അല്ലേ അതെ അത് മനസ്സിലായി അത് ഇതിന്റെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടേ ഇല്ല നഴ്സറി പോകും മുമ്പേ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ സാധാരണയായിട്ട് കാണുന്നതാണ് അത് ഒരു സാധാരണ ഫ്ലൂ ആയിട്ട് എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ ഇതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊച്ചിനെ ഒന്നും നമ്മൾ സെൻസിറ്റൈസ് ചെയ്യുന്നില്ല അതായത് നമ്മൾ വീട്ടിലെ അമിതമായ വൃത്തി അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം അതായത് കുട്ടീനെ താഴെ ഇരുത്തി കളിപ്പിക്കില്ല തണുത്ത വെള്ളം കൊടുക്കില്ല ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം പെട്ടെന്ന് കൊച്ചിന് ഒരു എക്സ്പോഷർ ഉണ്ടാകും അതായത് നഴ്സറി അല്ലെങ്കിൽ കോളേജിൽ സ്കൂളിലോട്ട് പോകുമ്പം 30 പിള്ളേരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 15 പിള്ളേരുണ്ടെങ്കിൽ അതിൽ 5 പേർക്കെങ്കിലും ജലദോഷം ഉണ്ടാകാതിരിക്കത്തില്ല അപ്പോൾ അത് ഇവരിൽ നിന്ന് കിട്ടുകയും ചെയ്യും അത് ഇപ്പം മിക്കവാറും ഒരു 2 മാസം കൊണ്ട് ഈ കുട്ടിക്ക് പിന്നെ ഉണ്ടാകുന്ന വളരെ കുറയും കാരണം അത് ഇമ്മ്യൂണിറ്റി വന്നോളും അല്ലെങ്കിൽ പേടിക്കാൻ പ്രത്യേക ചികിത്സ എടുക്കേണ്ട ആവശ്യം ഇല്ല എന്തായാലും വിളിച്ചതിന് ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു ഓക്കെ ഡോക്ടർ ഡയറിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് ഒരു ഒരു കുട്ടിക്ക് ഡയറിയ പിടിപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഡോക്ടർ പറഞ്ഞ പോലെ ചെറിയ തോതിൽ അത്തരത്തിൽ വയറ്റുന്നു പോകുമ്പോൾ നമ്മൾ അത് ഡയറിയ കണക്കാക്കേണ്ടതില്ല അപ്പൊ ഏത് ഘട്ടത്തിലാണ് ഒരു കൊച്ചിന് ഡയറിയ പിടിപെട്ടിട്ടുണ്ട് അത് ഡോക്ടറെ കാണിക്കണം ആ ഒരു ഘട്ടം ഏതാണ് അതെ വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് സാധാരണ രീതിയിൽ എനിക്ക് തോന്നുന്നു എല്ലാ പിള്ളേർക്കും അവരുടെ ജീവിതത്തിൽ ഒരു മിനിമം ഒരു 2-3 തവണയെങ്കിലും ഇതുപോലെ വയറിന്ന് ലൂസായിട്ട് പോകും ഇതിൽ ഇപ്പോൾ സാധാരണ രീതിയിൽ ലൂസ് അല്ലാത്ത ഡയറിയ ലൂസ് അല്ലാത്തത് അല്ലാതെ സാധാരണ രീതിയിൽ 4-5 തവണ മലം പോയെന്ന് പറഞ്ഞ് പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടി 6 മാസത്തിൽ കുറവാണോ പ്രായം 1 2 പനി കൂടുതലുണ്ടോ 3 മലത്തിൽ കൂടെ രക്തത്തിൻ്റെ അംശമുണ്ടോ കൊച്ച് ആക്റ്റീവ് അല്ല ഇതൊക്കെ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത് ഡോക്ടറെ കാണിക്കേണ്ട ലക്ഷണങ്ങൾ അങ്ങനെ അതിലേക്കൊക്കെ വീണ്ടും വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നു ഹലോ ഓക്കെ കോൾ ഡ്രോപ്പ് ആയി ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറച്ച് വെച്ചാൽ മാത്രമേ ലൈൻ കണക്ട് ആവുകയുള്ളൂ ഇല്ലെങ്കിൽ കോൾ കട്ടാവും അതുകൊണ്ട് ടിവിയുടെ വോളിയം പൂർണ്ണമായി കുറച്ച് വെച്ച് ഫോൺ വിളിക്കുക ഓക്കെ ഇനി ഡോക്ടറോട് ചോദിക്കാനുള്ളത് എന്താണ് വയറിളക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഡെഫിനേഷൻ വയറിളക്കം എന്ന് പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 3 അതിൽ കൂടുതലോ വയറിന്ന് അഴിഞ്ഞു പോയാലാണ് വയറിളക്കം എന്ന് പറയാൻ പറ്റത്തുള്ളൂ വയറിളക്കത്തിൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ പോലെ മെയിനായിട്ട് അണുക്കൾ റോട്ടോ പിന്നെ വൈറസ് ആണെങ്കിൽ റോട്ടോ വൈറസ് അതല്ലാത്തത് ലൈക്ക് ഈ പാരസൈറ്റ് പ്രോട്ടോസോവൻസ് അതല്ലെങ്കിൽ അല്ലാതെ ഉണ്ടാകാം ഇതൊന്നും അല്ലാതെ തന്നെ ഇപ്പോൾ ഒരു ആൻറ്റിബയോട്ടിക് അസോസിയേറ്റഡ് ഡയറിയ ഇപ്പോൾ കാണാം നമുക്ക് ഈ ചില ആൻറ്റിബയോട്ടിക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ കൂടുതലായിട്ട് 2-3 ദിവസത്തേക്ക് അഴിഞ്ഞു പോകുന്നു അതിന് വേണ്ടിയിട്ട് ആൻറ്റിബയോട്ടിക് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല പലരും ചോദിക്കും ഇങ്ങനെ വിളിച്ചിട്ട് ചോദിക്കും ഇങ്ങനെ ആന്റിബയോട്ടിക് നിർത്തേണ്ട ആവശ്യമുണ്ടോ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നു ഹലോ നമസ്കാരം ഹലോ നമസ്കാരം ആരാണ് സംസാരിക്കുന്നത് എന്റെ പേര് ശാലിനിയാണ് ഓക്കെ ശാലിനി ഡോക്ടറോട് ചോദിച്ചോളൂ ചോദിച്ചോളൂ ഡോക്ടർ എന്റെ കുട്ടിക്ക് 1.5 വയസ്സുണ്ട് ആക്ച്വലി 2 വീക്ക് ആയിട്ട് കുട്ടീന്റെ ലൂസ് മോഷൻ ആണ് ഡോക്ടറിനെ കാണിച്ചു നമ്മള് മെഡിസിന് കൊടുത്തു പക്ഷെ മെഡിസിൻ കഴിച്ചിട്ടൊന്നും അത്ര കുറവില്ല അപ്പൊ ഇപ്പോഴും വയറ്റിൽ നിന്ന് ഫുഡ് തിരിക്കാതെയാണ് മലത്തിലോട് പോണത് അപ്പൊ നമുക്ക് എന്താ ഒരു സജഷൻ തരാൻ പറ്റുന്ന 2 ആഴ്ചയായിട്ട് ഒരു കുറവുമില്ല
അപ്പൊ എന്താ പറഞ്ഞ ഞാൻ ശ്രദ്ധിച്ചില്ല, ഒന്നുകൂടെ ഒന്ന് പറയാവോ? മലത്തിൽ കൂടെ പോകുന്നത് എന്താണെന്നാ പറഞ്ഞത്? രണ്ടാഴ്ച ആയിട്ട് ഒരു കുറവും ഇല്ല. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഒട്ടും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ടോഡ്ലേഴ്സ് ഡയറി എന്ന് പറയും. ആ ടോഡ്ലേഴ്സ് ഡയറി എന്ന് കാരണം വെച്ചാൽ നിങ്ങൾ ജ്യൂസ് ഒക്കെ അധികമായിട്ട് കൊടുക്കോ? ജ്യൂസ് ഫ്രൂട്ട്സ് അമിതമായിട്ട് കൊടുക്കലുണ്ടോ കുട്ടികൾ? അപ്പം അത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജ്യൂസ് കൊടുക്കുന്നത് നിർത്തണം. ഒരു ഒരാഴ്ചയെങ്കിലും നമ്മൾ നിർത്തണം ജ്യൂസ് കൊടുക്കുന്നത്. ഫ്രൂട്ട്സ് അമിതമായിട്ട് കൊടുക്കരുത്. അപ്പം കുറഞ്ഞോളും. ഇത് നമ്മൾ ടോഡ്ലേഴ്സ് ഡയറി എന്നാണ് പറയുന്നത്. എന്നിട്ടും കുറവില്ലെങ്കിൽ മാത്രം നമ്മൾ പശുവും പാല് രണ്ടാഴ്ച മൂന്നാഴ്ചത്തേക്കെങ്കിലും നിർത്തേണ്ടി വരും. അപ്പൊ ഇതിനു വേണ്ടിട്ട് പറയൂ. പാല് പശുവും പാല് കൊടുക്കണ്ട, മലപ്പാല് കൊടുക്കാം. രണ്ടാഴ്ചത്തേക്ക് പശുവും പാല് നിർത്തിക്കോളൂ. എന്തൊക്കെ പറഞ്ഞാലും ടോഡ്ലേഴ്സ് ഡയറി 5 വയസ്സിൽ കൂടുതൽ കാണില്ല. അത് തനിച്ച് തന്നെ മാറുന്നതാണ്. അതിന് വേണ്ടിട്ട് ഒരു പ്രത്യേക ചികിത്സ എടുക്കേണ്ട ആവശ്യമില്ല. ഡോക്ടർ, മറ്റൊരു പ്രേക്ഷകന്റെ SMS ക്വസ്റ്റ്യനിലേക്കാണ്. അദ്ദേഹം പറഞ്ഞ ഇതാണ്, കൊച്ചിന് ഈ നേരത്തെ പറഞ്ഞ വിളിച്ച പ്രേക്ഷകയുമായി ബന്ധം അത് ഏതാണ്ട് സിമിലർ ആയിട്ടുള്ള ചോദ്യം തന്നെയാണ്. കൊച്ചിന് സ്കൂൾ പോവാൻ തുടങ്ങിയതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് പനി വരുന്നത് കാണുന്നുണ്ട്. ഇത് കാര്യമായി എടുക്കേണ്ടതുണ്ടോ അതോ സ്കൂൾ പോവാൻ തുടങ്ങിയതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ലക്ഷണം മാത്രമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കൂളിൽ പോകാൻ തുടങ്ങി നേരത്തെ ഞാൻ പറഞ്ഞതല്ലേ, നമുക്ക് ഇവിടുത്തെ ഒരു വളർത്തുന്ന രീതിയുടെ ഒരു ബുദ്ധിമുട്ടാണ് അത്. ഇത് കുട്ടി മണ്ണിലൊന്നും കളിക്കാൻ പാടില്ല, ഡെറ്റോൾ ഒഴിച്ച് എല്ലാം വൃത്തിയാക്കുക. ഇപ്പം ഡയറിയുടെ കാര്യം വേറെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇമ്മ്യൂണിറ്റി ഒന്നും ഡെവലപ്പ് ആവില്ല. അപ്പം അങ്ങനെയുള്ള പിള്ളേർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പനി വരാം, പക്ഷേ അത് നമ്മൾ ഒരിക്കലും നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കുക, യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്യുക. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കറിയത്തില്ല, ചിലപ്പോൾ അതാകാം. അപ്പോൾ എപ്പോഴും ബെസ്റ്റ് അത് കുഴപ്പമില്ല എന്നും പറഞ്ഞ് വീട്ടിലിരിക്കുന്നതിന് പകരം ഒന്ന് ഡോക്ടറെ കാണിക്കുക, യൂറിനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക, ഒന്ന് കൗണ്ടും നോക്കുക, വളരെ നന്നായിരിക്കും. ഓക്കെ, കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഡോക്ടറെ കാണിക്കേണ്ടതാണ് ഏറ്റവും നല്ലത്. മറ്റൊരു പ്രേക്ഷകന്റെ ചോദ്യം ഇതാണ്, കൊച്ചിന് പല്ല്. ഓക്കെ, അതിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരു പ്രേക്ഷകൻ ചേരുന്നു. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, മിനു ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ ഡോക്ടർ. എനിക്കൊരു 1.5 വയസ്സിലൊരു മോനുണ്ട്. ഓക്കെ, മോനെ ഇവരെ പക്ഷേ എന്താ മരുന്ന് എപ്പോഴാണ് കൊടുക്കേണ്ടത്? അടുത്താണ് നാട്ടിൽ പോയിരുന്നോ? ഇല്ല, പോയില്ല. ഏപ്രിലില് പോയിട്ടുണ്ട്. ഈ ഇപ്പം വിരയുടെ അസുഖത്തിന്റെ എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അതായത് ഇങ്ങനെ ചൊറിച്ചില്, വയറ് വേദന? എവിടെ ചൊറിയുന്നുണ്ട്? അപ്പൊ അത് വിരയുടെ അസുഖത്തിന്റെ ആണ്. അതിന് വിരയുടെ മരുന്ന് കൊടുക്കണം. വിരയുടെ മരുന്ന് കൊടുക്കുക തന്നെ വേണം. സാധാരണ രീതിയിൽ നമ്മളെ ഇവിടെ വിരയുടെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇവിടെ തന്നെ നിൽക്കുകയാണ്. കാരണം വെച്ചാൽ വിരയുടെ അസുഖം ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് തന്നെ വെളിക്ക് പോവില്ലേ, പുറത്ത് ബാത്റൂമിൽ പോവില്ലേ, ബാത്റൂമിൻ്റെ പുറത്ത് വെളിയിൽ തുറസമായ സ്ഥലത്ത് സ്റ്റൂൾ പാസ് ചെയ്യുന്നവർക്കാണ് ഈ വിരയുടെ അസുഖം ഉണ്ടാവുന്നത്. ഇവിടെ അങ്ങനെ ആരും ചെയ്യലില്ല. ലോകത്ത് 60% പിള്ളേർ ചെയ്യുന്ന ഇന്ത്യയിൽ തന്നെയാണ്. അതുകൊണ്ടാണ് നാട്ടിലുള്ളവർ 6 മാസം കൂടുമ്പം എപ്പോഴെപ്പോഴും നമ്മൾ ഈ വിരയുടെ മരുന്ന് കൊടുക്കണമെന്ന് പറയുന്നത്. പക്ഷേ തീർച്ചയായിട്ടും നാട്ടിൽ പോയ സ്ഥിതിക്ക് തിരിച്ചു വരുമ്പോൾ കുട്ടിക്ക് മാത്രമല്ല, നിങ്ങൾ എല്ലാവരും വിരയുടെ മരുന്ന് കഴിക്കണം. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ക്രോസ് ഇൻഫെക്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും കുട്ടിക്ക് കൊടുക്കും. മനസ്സിലായോ? വിരയുടെ മരുന്ന് തീർച്ചയായിട്ടും കൊടുക്കണം. ഡോക്ടർ, ഇപ്പം 1.5 വയസ്സുണ്ട്, അന്നേരം വെയിറ്റ് എത്ര വേണമെന്ന് എങ്ങനെ അറിയാവോ? വെയിറ്റ് എന്ന് പറയുന്നത് ജനിച്ചപ്പോ എത്ര വെയിറ്റ് ഉണ്ട്? ജനിച്ചപ്പോ 2600 ഉണ്ടായിരുന്നു. 2600 ഉണ്ട്. 2600 ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു 8 കിലോ എങ്കിലും ഉണ്ടാവോ കുട്ടിക്ക്? ഉണ്ട്. അപ്പൊ കുഴപ്പമില്ല. അതായത് 2 വയസ്സാകുമ്പോ ജനിച്ചതിന്റെ ഒരു 4 ഇരട്ടി വെയിറ്റ് ആണ് നമ്മൾ നോക്കുന്നത്, നമുക്ക് ആവശ്യമുള്ളത്. അല്ല ഡോക്ടർ, 1 വയസ്സാകുമ്പം 10.5 കിലോ വേണോന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, അതല്ല, അങ്ങനെ 10.5 കിലോ ഒന്നും വേണ്ട, ഒരു 10 കിലോ മതി.
അതെ. ഇപ്പൊ 10 കിലോ 9 ആയെന്നും പറഞ്ഞിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം വെയിറ്റ് കുറവല്ല ബുദ്ധിമുട്ട്, വെയിറ്റ് കൂടുതലാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള പ്രശ്നം. അതുകൊണ്ട് അത് എപ്പോഴും മനസ്സിൽ വേണം കേട്ടോ. ഒരു 8 കിലോയിലൊക്കെ താണു പോയാൽ മാത്രമേ നമ്മൾ അത് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഉത്തരം ലഭിച്ചെന്ന് കരുതുന്നു. വിളിച്ചതിന് നന്ദി. ഇനി നിരവധി SMS കൾ ഉണ്ട്, അതിന്റെ ആ ചോദ്യങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഇടവേള ആവശ്യമുണ്ട്. ഇടവേളയ്ക്ക് ശേഷം യുവർ ഡോക്ടർ വീണ്ടും തുടരും.